ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളിലേക്കാണ് രാജ്യാന്തര വിശേഷങ്ങളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ്. ജെയിംസിനെ കാണുമ്പോഴേ പറയാനിരിക്കുകയായിരുന്നു, ഈ മ്യാൻമറിൽ നിന്ന് വളരെ അപകടകരമായ ഒരു വാർത്തയാണ് വരുന്നത്. വെടിവയ്പിൽ 38 ആളുകൾ മരിച്ചു. പ്രക്ഷോഭകാരികൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടന യു എൻ രക്ഷാസമിതി വിളിക്കാൻ ആലോചിക്കുന്നുവെന്നും വാർത്തകൾ വരുന്നു. വിശദാംശങ്ങൾ എസ് കെ എൻ. ഒരുപക്ഷെ മ്യാൻമറിൽ നിന്ന് ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. ഈ പട്ടാള വിപ്ലവം നടന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ഇതാദ്യമായിട്ട് 38 പേർ പട്ടാള വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുപയോഗിച്ചിരിക്കുന്നത് 9 mm സബ് മെഷീൻ ഗൺ ഉപയോഗിച്ചുവെന്നാണ് യു എൻ്റെ പ്രതിനിധി എന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ റബ്ബർ ബുള്ളറ്റിലൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച 18 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ മൊത്തം 60 പേർ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വെടിവയ്പ്പിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല 100 ആൾക്കാർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ദ ബ്ലഡിയസ്റ്റ് ഡേ എന്നാണ് ഇതേക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതി യോഗം ചേരുന്നു അടിയന്തരമായിട്ട്. അപ്പോൾ അവിടെയും രണ്ട് തട്ടിലാണ് രക്ഷാസമിതി നിൽക്കുന്ന. 5 മെമ്പേഴ്സ്. അതിൽ ചൈനയും റഷ്യയും ഇപ്പോഴും മ്യാൻമർ ഭരണകൂടത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പട്ടാളത്തിന് ഈ ധൈര്യമുള്ളത്. അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡിവൈഡഡ് ഹൗസാണ് ഒരുപക്ഷെ പട്ടാളത്തിന് ഇത്തരം ചെയ്തികൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചൈനയുടെ മേലും റഷ്യയുടെ മേലും വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട്. ഇതിന് നേതൃത്വം നൽകുന്ന പട്ടാള ജനറൽ മിൻ ഓങ് ഗ്ലെയിൻ എന്ന പട്ടാള ജനറലാണ്. 10 അവിടുത്തെ തത്വ എന്ന അവരുടെ മിലിറ്ററിയുടെ തലപ്പത്താണ് അദ്ദേഹമാണ്. കഴിഞ്ഞ 10 ജനാധിപത്യത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഭരണം ഒരു പരിധിവരെ സൈന്യം കൺട്രോൾ ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരെ അമേരിക്കയും യൂറോപ്പും ശക്തമായിട്ടുള്ള ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഉപരോധം സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള ബിസിനസ്സുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വഴങ്ങുന്നില്ല. ഞങ്ങളുടെ കൂടെയും ആൾക്കാരുണ്ട് എന്നാണ് പട്ടാള ജനറൽ പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവ് നൊബൽ സമ്മാന ജേതാവ് ഓങ് സാൻ സൂചിക്ക് ഇപ്പോഴും അവർ തടങ്കലിലാണ്. 2 മുമ്പ് കോടതിയിൽ വെർച്വലായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവരെക്കുറിച്ച് അവരെവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. അവരെ മോചിപ്പിക്കണമെന്നാണ് ഈ പ്രക്ഷോഭകരുടെ ഏറ്റവും വലിയ ആവശ്യം. എന്തായാലും അടുത്ത ദിവസങ്ങൾ വളരെ സംഘർഷഭരിതമായിരിക്കും. ലോകത്തിന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ ആദ്യത്തെ 3-4 സംഭവങ്ങളിൽ ഒന്നായിട്ട് ഈ മ്യാൻമർ സംഭവം മാറിയിരിക്കുന്നു. എസ് കെ ജെയിംസ്, സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അമേരിക്കൻ കോൺഗ്രസ് സമ്മേളനം, അതായത് മാർച്ച് ഈ മാസം 4 നടക്കാനിരിക്കുന്ന സമ്മേളനം മാറ്റിവെച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ ഒരു ഈ അവിടെ എല്ലാം സുരക്ഷ ശക്തമാക്കിയെന്നും അറിയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എസ് കെ എൻ, വീണ്ടും അമേരിക്കയിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. മാർച്ച് 4 സമയമനുസരിച്ച് നാളെയാണ് അമേരിക്കയിലെ മാർച്ച് 4. ഇന്ന് നമ്മുടെ മാർച്ച് 4 ആണെങ്കിലും അവിടെ നാളെ വയ്ക്കുന്ന സമ്മേളനമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മാർച്ച് 4 അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 1933 വരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അന്നാണ് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റുമാർ സ്ഥാനമേറ്റിരുന്നത്. പിന്നീട് ഭരണഘടനാ ഭേദഗതി വന്നാണ് ജനുവരി 20 അത് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ക്യൂ അനോൻ അടക്കമുള്ള തീവ്രവാദി സംഘടനകൾ പറയുന്നത് മാർച്ച് 4 എന്തെങ്കിലും സംഭവിക്കും, പ്രസിഡന്റായി വീണ്ടും ട്രംപ് സ്ഥാനമേൽക്കുമെന്ന് വലിയ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു. അവർക്ക് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ക്യാപിറ്റൽ മന്ദിരത്തിലേക്ക് ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. വേണ്ടി വന്നാൽ അവർ മോട്ടാറുകൾ എന്തൊക്കെ ഉപയോഗിക്കുമെന്നൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇതേ തുടർന്നാണ് സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ കനത്ത സുരക്ഷയിലാണ് വാഷിങ്ടൺ DC അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളെല്ലാം. എസ് കെ എൻ, താങ്ക് യു. പി പി ജെയിംസ്. ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് നാളെ മോർണിംഗ് ഷോയിൽ ഇതേ സമയം ചേരുന്നുണ്ട്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.